ايوه ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ എട്ടിക്കുളം ഭാഗത്തേക്ക് പോകട്ടോ. ശരിക്കും പറഞ്ഞാൽ എട്ടിക്കുളം ബീച്ചിലേക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ഓൾറെഡി ഉണ്ട് കേട്ടോ വീഡിയോ. ഞാൻ എട്ടിക്കുളം ബീച്ചിലേക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ട്, പക്ഷേ ഒരുവട്ടം പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എട്ടിക്കുളം ബീച്ചിൻ്റെ ആ ഭാഗത്തേക്കല്ല കേട്ടോ, അധികം ആരും അറിയപ്പെടാത്ത വേറൊരു ഭാഗത്തേക്ക്. ഓക്കെ, നാട്ടുകാർക്കെല്ലാം അറിയായിരിക്കും, പക്ഷേ കൂടുതൽ സഞ്ചാരികളൊന്നും അവിടെ എത്തിയിട്ടില്ല. സംഭവം അടിപൊളി ഏരിയ കേട്ടോ, അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഏതായാലും അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അവന വരുന്നാണ്. ആ പിന്നെ എപ്പം പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാം, മറക്കാതിപ്പം തന്നെ ചെയ്യട്ടോ. പിന്നെ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്താം. പിന്നെ നല്ല ഇടിമുട്ടുന്നുണ്ട് കേട്ടോ, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്, അപ്പോൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, സംസാരിച്ചുകൊണ്ട് പോവാം. ഓക്കെ ഗായ്സ്, നല്ല മഴക്കാറുണ്ട് കേട്ടോ, മഴ പെയ്യോന്നറിയില്ല, നല്ല ഇടിമുട്ടുന്നുണ്ട്. നോക്കാം ഗായ്സ്, നമ്മുടെ സുഹൃത്തുണ്ട് രാജേഷ്, രാജേഷ് പെയ്യന്, അപ്പോൾ അദ്ദേഹം പാലക്കോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെയും കാണാം കേട്ടോ, അവരും കൂടെ ഉണ്ടാവും. ഓക്കെ, മാടൈപ്പാറ കയറിയാണ് നമ്മുടെ സ്വന്തം മാടൈപ്പാറ. ഒരു ടൈമിന് മാടൈപ്പാറ തന്നെ ആയിരുന്നു, അതുകൊണ്ടാ അങ്ങ് ദൂരെ ഏഴുമലയും നമ്മുടെ മാടായിപ്പാറയുടെ ഭംഗിയും ഒന്നും പറയണ്ട. ഞാൻ മുമ്പത്തെ മാടായിപ്പാറയുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാടായിപ്പാറയുടെ സൗന്ദര്യം. ചിലപ്പോൾ ഏത് ടൈമിലും മാടായിപ്പാറ ബ്യൂട്ടി ആട്ടോ. ഈ സമയം കണ്ടോ, ഇപ്പം ഒരു വരണ്ട ഒരു എന്താ പറയുക, കാപ്പി ടോണാണ്, പുല്ലെല്ലാം ഉണങ്ങി, അങ്ങനത്തെ ഒരവസ്ഥ, ചെടിയൊക്കെ ഉണങ്ങിയിട്ട്. പക്ഷേ ഒരു കുറച്ച് മഴ പെയ്ത ഒരു രണ്ട് മൂന്ന് മഴ പെയ്ത സമയത്ത് പിന്നെ അതിൻ്റെ ഇത് മാറും, ചെടികളൊക്കെ ഇങ്ങനെ മുളച്ച് വരും. പിന്നെ ഒരു പച്ച ടോണാണ്, അത് കഴിഞ്ഞ് ഓണം വരുമ്പം ടോണ് മൊത്തം മാറും, ഒരു പൂവിൻ്റെ ഒരു വയലറ്റ് കാക്കപ്പൂ അതുപോലെ തുമ്പപ്പൂ ആ ഒരു ലെവല് വയലറ്റ് ബ്ലൂ ടോണായിരിക്കും. പിന്നെ ഒരു അടുത്ത വേനൽ വരുമ്പോൾ ഇതുപോലെ ആ ചെടിയൊക്കെ ഉണങ്ങി ഈ ഒരു ഫീൽ വരും. പക്ഷേ എപ്പോഴും ബ്യൂട്ടി ആട്ടോ, ഭയങ്കര രസമാണ് നമ്മുടെ മാടായിപ്പാറ. ഗായ്സ് പെട്ടു, ഗേറ്റ് അടച്ചോട്ടെ, ഭയങ്കര ഗേറ്റിന് തുടങ്ങി, പെട്ടെന്ന് തുറക്കോ ആവോ. അങ്ങനെ ട്രെയിൻ പോയി, ഇനി അങ്ങനെ ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പണിയാവും, ഉണ്ടാവില്ലെന്ന് വിചാരിക്കാല്ലേ. ഞാൻ പറഞ്ഞ കറക്റ്റ് കേട്ടോ, അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. പോട്ടെ, അതും പോട്ടെ, അത് ചെറുത് ചെറുത്, ഇനി വേഗം തുറന്നാൽ മതിയായിരുന്നു. അങ്ങനെ തുറന്നോട്ടോ ഗേറ്റ്, ഗേറ്റ് തുറന്നാൽ ഇതിലോട്ട് പോക്ക് വല്ല പാടാ. ഇത് പിന്നെയും കുഴപ്പമില്ല, ഇതിനേക്കാളും വാഹനം ഉണ്ടാവും ഇടക്കിടക്ക്. അതുപോലെ ഒരു അടിപൊളി വ്യൂ ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ, എന്താ പുഴയും കണ്ടൽക്കാടും, കംപ്ലീറ്റ് കണ്ടൽക്കാടാ. അതുപോലെ നമ്മുടെ ഏഴിമലയും എല്ലാം കൂടെ അടിപൊളിയാട്ടോ. ഇവിടുന്ന് വൈകിട്ട് ഒരുപാട് ആൾക്കാർ ചൂണ്ടയിടും, അതുപോലെ ഇരിക്കാനൊക്കെ വരും കേട്ടോ ആ പാലത്തിന് മുകളിൽ. അപ്പൊ ഇവിടെ എവിടെയോ, ഇത് പാലക്കോട് കേട്ടോ, മാർക്കറ്റാണ് കേട്ടോ ഇത്, പാലക്കോട് റോഡ് സൈഡ് നോക്കിയേ, ഭയങ്കര മാർക്കറ്റ് കേട്ടോ. മീനൊക്കെ കണ്ടോ, നല്ല കിട്ടാത്ത മീനുണ്ടാവില്ല ഇവിടെ, അത്രയും പാട് മീനുണ്ട്. അതുപോലെ പച്ചക്കറി ഷോപ്പുണ്ട് തൊട്ടപ്പുറം, വലിയ മാർക്കറ്റ് ഉണ്ട്.
പാലത്തിന് മുകളിലുണ്ട്. പോവാ. ഗൈസ്, അങ്ങനെ നമ്മള് ഏകദേശം എത്തിയട്ടാ. അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. ഗൈസ്, അപ്പൊ ഞാൻ വെട്ടിക്കുളത്ത് എത്തിയട്ടാ. വെട്ടിക്കുളം ബീച്ചിന്റെ തൊട്ടിപ്പുറം. അപ്പൊ നമ്മള് മെയിൻ ആയിട്ടുള്ള ബീച്ചില്ലേ, അവിടെയൊക്കെ അല്ല കേട്ടോ. അതിൻ്റെ കുറച്ച് ഇപ്പുറം ആ കയറ്റ ഇറങ്ങുന്ന അവിടെ നിന്ന് വേറൊരു വഴിയുണ്ട്. അപ്പൊ അതിലോട്ട് അങ്ങോട്ട് കയറി ഇപ്പുറത്തി. അപ്പൊ നമ്മുടെ രാജേഷ് ഭായി ഇവിടെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഒന്ന് മാസ്ക് ഒരുക്കോ, കാണട്ടെ. നമ്മുടെ രാജേഷ് ഭായി. അപ്പൊ രാജേഷ് ഭായിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ടെക്കാണ് ചെയ്യുന്നത് കേട്ടോ മെയിനായിട്ട്. അപ്പൊ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു കണ്ടോ. അപ്പോൾ നമ്മൾ നേരെ താവട്ടേക്ക് ഇറങ്ങുന്ന കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ വന്നത് പറഞ്ഞുതരാപ്പാ. അപ്പോൾ ഞാനിവിടെ ഈ ഏരിയയിൽ ആദ്യമായിട്ട് വന്നേപ്പോൾ അറിയാം. ഞാനും നമ്മുടെ ജേട്ടനും കൂടിയിട്ട് ഇവിടെ ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മൂന്നാല് ദിവസമായി. അപ്പോൾ ഞാൻ ഈ വഴി ഇതാ, ഈ വഴി കണ്ടാ. ശരിക്കും പറഞ്ഞൊരു ഒരു കുത്തനുള്ളൊരു ഇറക്കമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിലൂട്ടെ വന്നത്. ഇപ്പോൾ ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് വന്നതാണ്. അപ്പം ഞാൻ ഈ സ്ഥലം കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നമുക്ക് എന്താ പറയുക, അപ്പുറത്ത് എട്ടിക്കുളം ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും അപ്പുറമാണ്. ഇത് എട്ടിക്കുളം ബീച്ച് തന്നെ, പക്ഷേ സഞ്ചാരികൾ അറിയപ്പെടുന്ന അവിടെയാണ് കേട്ടോ. അവിടത്തേക്കാണ് കൂടുതൽ ആൾക്കാർ വരിക, കാരണം റോഡ് സൈഡാണ്, നല്ല ഇരിക്കാനുള്ള കുറച്ച് പാറകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ഥലം ഇത് വേറൊരു ലെവലാണ് കേട്ടോ. ഓക്കെ, അതിൽ കാണാം. ഓക്കെ, വേണ്ട വഴി വേണ്ട. ബീച്ച് എത്തിയട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പാറയിലേക്ക് വള്ളികളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ? കറക്റ്റ് വഴി ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, അതാണ് സംഭവം. ആ എത്തിയട്ടാ. സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എട്ടിക്കുളം ശരിക്കും പറഞ്ഞല്ലോ, ഇതൊരു ഹൈഡായി കിടക്കുന്ന ഒരു സ്ഥലാട്ടോ, ഹിഡൻ പ്ലേസ് അല്ലേ. അങ്ങനെ പറയാം, കൂടുതൽ ആർക്കും അറിയില്ല. ഈ നാട്ടുകാർക്ക് അറിയോ കേട്ടോ, പക്ഷെ പുറത്തുള്ളവർക്ക് അങ്ങനെ അറിയില്ല. അതാ സംഭവം. ഇതാണ് ബീച്ച് കേട്ടോ. പാറകൾ കണ്ടോ, എന്ത് രസം നോക്കിയേ. നല്ല കാറ്റാട്ടാ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. എന്താ രസം അറിയാം, ഇങ്ങനെ വൈകിട്ടൊക്കെ ഇവിടെ വന്ന് ഇരുന്നാല് പൊളിക്കും അല്ലേ രാജ് ഭായി, പൊളിച്ചെടുക്കും. നല്ല സുഖ ഇങ്ങനെ ഇതാ, ഈ പാറമ്മലൊക്കെ ഇങ്ങനെ വന്ന് ഇരുന്നാല്. അങ്ങ് അവിടെ രണ്ടാൾ ഇരിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ അങ്ങ് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ, അങ്ങ് ആ പാറിന്റെ മുകളിൽ. അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് നടക്കാം. ഓക്കേ, ഈ ഒരു ചെടി കണ്ടാ, ഇതിൻ്റെ എന്തിലും മുള്ളാന്ന് കേട്ടോ. കണ്ടാ എന്തിൽ കാണുന്ന മുള്ളാണ്, ഈ സൈഡിലെല്ലാം മുള്ളുണ്ട്, ഇതെല്ലാം മുള്ളാന്നേ. ഈ എന്തിൽ വലിയൊരു മുള്ളു കണ്ടാ, പാറിൻ്റെ മുകളിൽ വളരുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണുന്നില്ലേ. ഇപ്പോൾ ആറ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയും രസമെന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന പാറകളാണ്. ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ കേട്ടോ, ഇവിടെ ഇപ്പം വെള്ളം അടിച്ചിട്ട് പോയതാണ്, ഇത്ര ഹൈറ്റിൽ കണ്ടാ. അപ്പോൾ ഇവിടുന്ന് പോയാൽ മാറാം, അല്ലെങ്കിൽ തിര വരും കണ്ടാ. അടിച്ച് കയറുന്നുണ്ട് മുകളിലേക്ക്. രണ്ടു മൂന്നാൾ കുളിക്കുന്നുണ്ട്. ആ ഏതല്ല, അവിടം വരെ ഒന്ന് പോവാ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ആഴം കേട്ടോ. നമ്മൾ അറിയാത്തവരൊന്നും വന്ന് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളറൊന്നും അതുപോലെ അറിയാത്തവരും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല ആഴമാണ്, ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ കര കുറവാണ് കണ്ടോ. ഇപ്പോൾ ആറയിൽ നിന്ന് പിടുങ്ങനെ ആഴത്തിലേക്കാണ് പോകുന്നത്, കാരണം വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും.
അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാതിരിക്കട്ടോ, അപ്പോൾ രണ്ടു മൂന്ന് ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അത് നാട്ടിലുള്ളവർ തന്നെ ആയിരിക്കും. എന്നുണ്ടോ ഇവിടുന്ന് പിള്ളേർ കുളിക്കുന്നുണ്ടോ? ഓ അങ്ങനെ നമ്മൾ തോണിയുടെ അടുത്തെത്തി കേട്ടോ. നല്ല അടിപൊളി, നോക്കിയ പുതിയ പെയിൻ്റ് അടിച്ച് വെച്ചാൽ തോന്നുന്നു അല്ലേ? അല്ല ഓട്ടത്തിലുള്ള തന്നെ ഇതുണ്ടോ? ഗൈസ് ഞാൻ കാര്യം പറഞ്ഞ കേട്ടോ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ കുറച്ച് താഴ്ചയുള്ള ഏരിയ ആണ്, നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ യേശു ഭായി? ശരിക്കും നമുക്ക് സാധാ നോർമൽ ബീച്ചില്ലേ, അവിടെയൊക്കെ നമുക്ക് നടന്ന് കുറച്ച് അങ്ങത്തോളം ഇങ്ങനെ പോകാൻ പറ്റും. സ്ലോപ്പ് ആയിട്ടാണ് അവിടെയൊക്കെ നമുക്ക് ഉള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പുഡിങ്ങനെ ഇങ്ങനെ കുത്തനെ പോകുന്നതാണ്. ഇത് കണ്ട കുത്തനെയാണ് ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് പോകുന്നത്, കണ്ട കുഴിയിലേക്ക് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണല്ലേ ഇവിടുന്ന്. റിസ്ക് എന്ന് പറഞ്ഞാല് കുളിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ കുളിക്കാൻ പറ്റില്ല ഇവിടുന്ന്, അങ്ങനെ പറയാം. കാരണം അടിയൊഴുക്കെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഏരിയയിലാണ് കൂടുതൽ അടിയൊഴുക്കൊക്കെ ഉണ്ടാവുക കേട്ടോ. ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ട് അങ്ങനെ ബോറടിപ്പിക്കുന്നല്ല. ശരി നമുക്ക് എന്താ പറയുക, നമുക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ അല്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് തോണി നിൽക്കുന്നുണ്ടോ? പിന്നെ തോണിൻ്റെ ഇടയിൽ ഒരു കാറ്റാടി മരം കണ്ടോ, നല്ല അടിപൊളിതാ. കാറ്റാടി മരം മാത്രമല്ല അവിടെ ഒരു ചെറിയൊരു ഓടിട്ട വീടുണ്ട്, അടിപൊളി നല്ല രസമാട്ടെ ഇവിടുന്ന് കാണാൻ, നല്ലൊരു കാഴ്ച. ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു പഴയ ഒരു ഓടിട്ട് വീടില്ലേ, നമ്മളെ പഴയ കാലത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് വീട് കേട്ടോ. അങ്ങ് അവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല വലിയൊരു കാറ്റാടി മരം കണ്ടോ. അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നടക്കുക കേട്ടോ. ഇത് ഇവിടെ എല്ലാം വെള്ളം തിരിണ്ട്, ഇത് കണ്ടോ ഇവിടെ എല്ലാം തിരിണ്ട് വെള്ളം കണ്ടോ. ഇത്രയും ഹൈറ്റിലേക്ക് വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വന്നിനാ മുമ്പ് ഇവിടെ വന്നിനാ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടല്ലേ. ഇതിനെ നോക്കി എന്താ രസം നോക്കിയേ. നമുക്കങ്ങ കാണുന്ന പാറിന്റെ മുകളിൽ പോട്ടോ, അല്ല അവിടെയും കൂടെ കയറിയിട്ട് വരാം. ഗൈസ് ഒരു വ്യത്യസ്തമായൊരു ഊനാൽ കാണിച്ചാ കേട്ടോ, ദാ ഊനാൽ. അയ്യോ ജസ്റ്റ് തെങ്ങിന് കെട്ടിക്കൊടുത്ത കേട്ടോ, തെങ്ങിന് കെട്ടിയിട്ടാ. വാവ് ടെക്ക് ഊനാൽ അല്ലേ, ഊനെല്ലാം കാണിച്ചു തരാം കേട്ടോ. അതാ ശരിക്കും പറഞ്ഞ ഒരു ടെക്ക് ഊനാൽ കേട്ടോ. നേരെ തെങ്ങിന് കണക്ട് ചെയ്ത് കൊടുത്ത കേട്ടോ, തെങ്ങിന് കെട്ടിക്കൊടുത്ത്. ഇതാ വീട്ടിലെ പിള്ളേർ കളിക്കുന്നതായിരിക്കും. ഹായ് ഹായ് പറയടാ. ആ ഹായ് ഹായ് ഓ പാറ എത്തിയാട്ടാ. അപ്പൊ ആറുമ കയറണമെന്നുണ്ട്, ബട്ട് കയറിക്കാൻ എന്തായാലും കുളിക്കും. ആ പാറ കംപ്ലീറ്റ് നന്നിട്ടുള്ളത്, വെഴുക്കലും ഉണ്ടാവും, നല്ല വെഴുക്കലുണ്ടാവും കേട്ടോ. കാരണം അത് ഫുൾ ടൈം വെള്ളം ഇങ്ങനെ വന്ന് അടിക്കുന്ന സ്ഥലമാണ്. എന്ത് രസം അറിയ പാറ ഇതൊക്കെ കണ്ട, നല്ല കട്ട് ചെയ്ത് വെച്ചവരുണ്ട് ഇതാ. എന്ത് രസം നോക്കിയ, അധികം ഇരുന്നാലേ തിര വന്നിട്ട് എടുക്കും. ഇതുണ്ടോ മണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ടോ? തിരമാല വന്ന് അടിച്ചിട്ട് മണ്ണിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് പോവുക. ഇവിടെ നല്ല ആഴമുണ്ടാവും അല്ലേ, നല്ല ആഴമുണ്ടാവട്ടെ. ഇവിടെ കാണുമ്പം തോന്നുന്നുണ്ട് ഇതുണ്ടോ ഇങ്ങനെ മുകളിൽ കയറാ. മുകളിൽ കയറാൻ കഴിയില്ല ഗൈസ്, വേണ്ട 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 വേണ്ട, റിസ്ക് നിൽക്കണ്ട, റിസ്ക് വേണ്ട, റിസ്ക് വേണ്ട. അവൻ തട്ടിയിട്ട് കൊടുത്തേ
മണ്ണിങ്ങനെ ഇളകി ഇങ്ങനെ നിൽക്കുക. നമ്മൾ എവിടെയും ഉണ്ടല്ലോ, അറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് റിസ്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അതിന് മുകളിൽ കയറി അടിപൊളിയാവും, ബട്ട് കയറാനുള്ള വഴി കാണുന്നില്ല. കാരണം നമുക്ക് അതിലൂട്ട് പോകാൻ കഴിയില്ല, എന്തായാലും അപ്പുറത്തേ വരേണ്ടി വരും. നമ്മളേതായാലും മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പുറത്തേ ഒരു വഴിയുണ്ട് കണ്ട, നമ്മൾ നിന്ന സ്ഥലമാണ്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറാം. ഏതായാലും അടുത്ത കാഴ്ചയും കൂടെ ഒന്ന് കാണാം. നേരത്തെ വന്നു കേട്ടോ, ഇതൊക്കെ ഉണ്ട്, ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, കയറുന്ന സ്റ്റെപ്പ് ഉണ്ടോ. അപ്പോൾ ആൾക്കാർ ഇവിടെയുള്ളവർക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും, ഇതിലോട്ട് ഞങ്ങൾ വന്ന അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്തായാലും ഇത്ര കയറിയതിനെ കാര്യമുണ്ടാവും, നോക്കാം നമുക്ക്. ആ അയ്യാ, ആ ഓ, ഒരു വ്യൂ തന്നെ കേട്ടോ. തെങ്ങൊക്കെ എന്ത് രസമല്ലേ, അടിപൊളി തെങ്ങ്. തെങ്ങ് ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ പോയിട്ടേ ഉള്ളേ. ഗായ്സ്, ഇവിടെ നിന്നുള്ള സീൻ കണ്ടാ, ഊ എന്താണല്ലേ, വേറെ ഒരു ഒരു മൂഡ് കേട്ടോ. ഗായ്സ്, അപ്പം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുണ്ടാവും കേട്ടോ. ഇൻസ്റ്റഗ്രാമിലുണ്ടാവും, അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട്, അതിലും ഉണ്ടാവും. ഓക്കെ, അപ്പം ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അതും അഷ്റഫ് കണ്ണൂർ തന്നെയാണ്, രണ്ടിലും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും രണ്ടും അഷ്റഫ് കണ്ണൂരാണ്. അതൊന്ന് ഫോളോ ചെയ്യട്ടോ, പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളിവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞല്ലേ. ഭയങ്കര രസം കേട്ടോ, വൈകിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇരുന്ന് നല്ല തണുത്ത കാറ്റും, വെയിലുണ്ടായിട്ടില്ല കേട്ടോ, അങ്ങനെ മഴക്കാറിലുണ്ട്, മഴക്കാറിലുണ്ട് വെയിലില്ല. നല്ല ഇങ്ങനെ ഇരുന്നിട്ട് ഈ പാറനോളി ഇങ്ങനെ ഇരുന്നിട്ട് വേറെ ഒരു മൂഡ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു എന്താ പറയുക, നിങ്ങൾക്കും കൂടെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ്, ചെറിയൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക്, പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ, ആൾക്കാരിലേക്ക് എത്തിക്കുക കേട്ടോ. പിന്നെ വേറെന്താ, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അല്ലേ, ഷെയർ ചെയ്യുക, എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണം എനേബിൾ ചെയ്യുക. മറക്കാതെ ഇപ്പം തന്നെ ചെയ്യുക കേട്ടോ, ഇനി വീഡിയോസ് ഇഷ്ടം പോലെ വരാനുണ്ട്, ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഓക്കെ, അവനെ വേണ്ട പോയോ, ഓക്കെ അവന, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അതുവരെ ബൈ ബൈ.